ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടോയ്ലറ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പേഴ്സൺ, നിങ്ങൾ പർട്ടിക്കുലർലി നിങ്ങളെ സ്നേഹിക്കുന്ന പേഴ്സൺ, ഓക്കെ, നിങ്ങൾ പർട്ടിക്കുലർലി സ്നേഹിക്കുന്ന വ്യക്തി ക്രഷ് അല്ല, ഓക്കെ. അപ്പൊ ആ വ്യക്തി നിങ്ങളെ നഷ്ടപ്പെട്ടാൽ അവരുടെ ഫീലിങ്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടാൽ അവർക്ക് വിഷമമാകുമോ, നിങ്ങളെ ലൂസ് ചെയ്യുന്നതിൽ അവർ പേടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഞാൻ പറയും, അതുമായി ഈ ഒരു വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങളുമായി നിങ്ങളുടെ ലൈഫ് റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ പൂർണ്ണമായ ഭാഗങ്ങൾ കാണുക. ഓർ ഫർദർ മോർ ഇതിൽ ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ അൺക്ലിയർ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ എനർജി വെച്ച് പേഴ്സണലൈസ്ഡ് റീഡിംഗിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോവാം. ഈ ഒരു വീഡിയോ തുറന്നിട്ടുണ്ട്, ഈ ഒരു തമ്മിൽ നിങ്ങളുടെ ഇൻട്യൂഷൻ വഴി നിങ്ങൾക്ക് അട്രാക്ട് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആൻഡ് എന്നാലും ഞാൻ സാഹചര്യങ്ങളും കൂടി പറയുന്നുണ്ട്, അതും കൂടി റെസൊണേറ്റ് ആവുകയാണെങ്കിൽ പക്ക ഇതാണ് നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഫീലിംഗ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി. നമുക്ക് റീഡിംഗിലോട്ട് പോവാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ്. എന്നെ കാണുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള പേഴ്സൺ അവരെ സ്നേഹിക്കുന്നുണ്ടോ, എത്ര മാത്രം അവരെ മിസ് ചെയ്യുന്നുണ്ടോ, അവരെ നഷ്ടപ്പെട്ടാൽ എന്തോരം വിഷമിക്കും. ചിൽസ് പ്ലീസ് ഗൈഡസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമെന്ന്. ചിൽസ് പ്ലീസ്. ആദ്യം തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്ഡിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെന്ന് പറയുന്നത് ഓ ചിലപ്പോ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഇല്ലായിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് ഇപ്പൊ കറന്റ് റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടായിരിക്കാം. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ? പക്ഷെ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് അച്ചീവ് ആയതുപോലെയുള്ള തോന്നലായിരുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യം പിടിച്ചടക്കിയത് പോലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് എല്ലാം ഉണ്ട്, ഇറ്റ്സ് ലൈക്ക് എ ഹെവൻ എന്ന രീതിയിലുള്ള തോന്നലുകളായിരുന്നു അവർക്ക് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തും പിടിച്ചടക്കാം എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എന്തോ ഒരു അഹങ്കാരം എന്ന ഒരു ഫീലിംഗ് അവരുടെ മനസ്സിലുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. വിക്ടറി എന്ന ഒരു സിമ്പിൾ, അല്ലെങ്കിൽ ജയം എന്ന ആ ഒരു സിമ്പിള് ആണ് നിങ്ങൾ അവർക്ക് എന്ന ഉള്ള ഫീലിങ്സ് ആണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഒരു കാഴ്ച. യെസ്, കണ്ടോ, നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലൈഫ് മാറ്റിമറിച്ച ആളാണ്, നിങ്ങളെന്ന് പറയുന്നത് അവരുടെ വേൾഡ് ആണ്, നിങ്ങളെന്ന് പറയുന്നത് അവരുടെ സീക്രറ്റ്സ് കീപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ വിട്ടുകളഞ്ഞ സീക്രറ്റ്സ് ഒക്കെ പുറത്താകും എന്നുള്ള പേടി ചിലപ്പോൾ ഉണ്ടായിരിക്കും. കാരണം അവര് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഓപ്പൺനെസ് ആയിട്ട് വന്ന്, അല്ലെങ്കിൽ തുറന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്താണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് അവര് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ചിലപ്പോ അൺക്ലിയർ ആയിരിക്കാം, പക്ഷെ എന്നാലും അത് എങ്ങനെയെങ്കിലും ഒക്കെ രീതിയിൽ, അതായത് നിങ്ങൾ വഴക്ക് പറയാത്ത, നിങ്ങൾ എന്താണ് അവരെ ഉപേക്ഷിച്ചിട്ട് പോകരുത്, പക്ഷെ അവര് ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളടുത്ത് പറയണം എന്നുള്ള ഇമോഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ആരോടും പറയാൻ പറ്റാത്തതായിട്ടുള്ള സീക്രറ്റ്സ് പോലും കീപ്പ് ചെയ്യുന്നത് നിങ്ങളാണ്. ചിലപ്പോൾ മേ ബി അവർക്ക് മുൻപേ ഒരു എക്സ് പാർട്ട്ണർ ഉണ്ടായിട്ടുണ്ടാവാം, പല പല പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ ഒക്കെ ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവര് ഈ ഒരു നിമിഷം വരെ എന്താണ് ചെയ്തതെന്ന് വരെ നിങ്ങളുടെ മുന്നിൽ തുറന്ന് പറയുന്ന ആൾക്കാരാണ്. അത്രത്തോളം നിങ്ങളെന്ന് പറയുന്ന അവരുടെ സീക്രട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ് മനസ്സിലാവുന്നത്. ആൻഡ് നിങ്ങൾ സെൻസിറ്റീവ് ആകുമ്പോൾ, നിങ്ങൾ പിണങ്ങുമ്പോഴത്തേക്ക് അവർക്ക് പേടിയാകും. ആൻഡ് അവരുടെ ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ അവരുടെ ലവ് ലൈഫ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ ഒരു പരിധിവരെ സോറി നിങ്ങളായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ വില ഒത്തിരി അവർക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ബാലൻസ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, അവർക്ക് അവരുടെ കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് അച്ചീവ് ആക്കുന്നുണ്ട്, അവർക്ക് ബാലൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു സീക്രട്ട് സോൺ ആണ് നിങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് സീക്രട്ടും പങ്കുവെക്കാം. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിനെ പെട്ടെന്ന് ലിഫ്റ്റപ്പ് ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് നിങ്ങളൊരു മജിഷ്യൻ ആണ് അവരുടെ ജീവിതത്തിൽ. കണ്ടു, ഇത്
മൊത്തം നമുക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് കാർഡ്സ് ആണ്. ഈ ഒരു പോസിറ്റീവ് കാർഡ്സ് എല്ലാം, അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ഇമോഷൻസ് എല്ലാം അവരുടെ ജീവിതത്തിൽ വന്നതിന്റെ റീസൺ, നിങ്ങള് അവരുടെ ജീവിതത്തിൽ ഒരു മെജിഷ്യൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു മെജിഷ്യൻ ആയിരുന്നു. പല കാര്യങ്ങൾ മാറ്റിമറിക്കാൻ, അവരുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ, ഹോൾഡ് ചെയ്യാൻ ഒക്കെ നിങ്ങൾ കേപ്പബിൾ ആണ് എന്ന്, അല്ലെങ്കിൽ ഈവൻ അവരുടെ ചക്രാസ് ബാലൻസ് ചെയ്യാൻ, ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മേ ബി മെന്റലി ആണെങ്കിലും നിങ്ങൾ അത്രത്തോളം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒരു മായാജാലക്കാരൻ അല്ലെങ്കിൽ ഒരു മായാജാലക്കാരി എന്ന ആ ഒരു എന്താ ഒരു ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു തരുന്നവൾ അല്ലെങ്കിൽ അവൻ എന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഇതാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കുടുംബ ജീവിതത്തിന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആൻഡ് മേ ബി നിങ്ങൾ തമ്മിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് എത്ര പേർക്ക് റെസൊണേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് നിങ്ങൾ ഒരു ഫാമിലി പോലെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. സോറി, ഈ കാർഡ് താഴെ വീണതാണ്. യെസ്, ഈ ഒരു പേഴ്സൺ നിങ്ങള് ലൈഫിൽ വന്നപ്പോ വല്ലാണ്ട് ഫ്രീഡം അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിച്ചത് നിങ്ങൾ വന്നപ്പോഴാണ്. അല്ലാതെ അവരിപ്പോ പ്രസന്റ്ലി നിങ്ങളിപ്പോ അവരുടെ കൂടെ ഇല്ലെങ്കിൽ അവരൊത്തിരി വലയത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്, ഒത്തിരി ബൗണ്ടറീസിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉണ്ടായിരുന്നപ്പോ അവർക്ക് ഭയങ്കര സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്. അവരെന്തെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് നെഗറ്റീവ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു നിമിഷം, നിങ്ങളത് കാണുന്ന ഈ ഒരു നിമിഷം തീർച്ചയായിട്ടും അവർ റെഗ്രറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, കാരണം എന്താണ് അതിന്റെ കാരണം? ബിക്കോസ് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. സോ കർമ്മ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചടിക്കുന്നുണ്ട്. ഇത്രയും നാൾ അവർക്ക് ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അത് ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ അത് മാറ്റാൻ, അതിനിങ്ങനെ തടഞ്ഞു നിർത്താൻ നിങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ അവരെപ്പോഴാണോ മാറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾ തടഞ്ഞു നിർത്താനുണ്ട് അവരുടെ ജീവിതത്തിൽ, പക്ഷെ നിങ്ങളെ അവർ അനാവശ്യമായിട്ട് മാറ്റുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുമാതിരി ഇടിമിന്നൽ പോലെയുള്ള കൈൻഡ് ഓഫ് ഇഫക്ട്സ് ഉണ്ടാകും എന്നതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ആൻഡ് യൂണിവേഴ്സ് പറയുന്നതും. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ പതിയെ പതിയെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പലപ്പോഴും നിങ്ങള് അവരൊന്ന് നിങ്ങളെ വിളിക്കുമ്പോ നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ തിരിച്ച് മെസ്സേജ് ചെയ്യാതിരിക്കുക, അതൊക്കെ അവർക്ക് ഭയങ്കര പേടി ഉണ്ടാക്കുന്നുണ്ട്. അവരിങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ കാണുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷെ അവരെന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ, അങ്ങോട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് വല്ലാണ്ടൊരു ടെൻഷൻ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടുപോകരുത് എന്നുള്ള വാശി അവർക്കുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് ആസ് എ നേഴ്സ് പോലെയാണ് അവർക്ക്, അതായത് എല്ലാം ക്യൂർ ചെയ്യുന്ന, ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. യെസ്, നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഒരു പാഷൻ കൊണ്ടുവന്നത്, ഒരു ഊർജം കൊണ്ടുവന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഒരു വോറിയർ കൈൻഡ് ഓഫ് ആണ്, എന്ത് സിറ്റുവേഷനിലും അവരുടെ കൂടെ നിൽക്കും, വാളെടുത്ത് പയറ്റും, അതുപോലെ തന്നെ വേറെ ആരും നിൽക്കാത്തത് പോലെയുള്ള സപ്പോർട്ട്, സ്ട്രെങ്ത്, ആ ഒരു ബാക്ക് ബോൺ ആണ് നിങ്ങളെന്നത് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. പലപ്പോഴും ഈ പേഴ്സണ് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നപ്പോഴും നിങ്ങൾ ആസ് എ ഫാമിലിയേക്കാൾ കൂടുതൽ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു ലോയലിറ്റി നിങ്ങൾ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് ഉറക്കത്തിലും നിങ്ങളെ വിശ്വസിക്കാം എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെയാണ് വിശ്വസിക്കാൻ പറ്റുക, വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഈ പേഴ്സണ് നന്നായി അറിയാം. സോറി, ഈ കാഴ്ചയും താഴെ വീണതാണ്. അപ്പൊ ഈ പേഴ്സൺ വളരെയധികം ഊണ്ടഡ് ആയിട്ടിരുന്ന സമയത്ത് ഈ പേഴ്സണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് കൊണ്ടുവന്നതും, അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക്, വാവ്, ബോട്ടം ഓഫ് ദ ഡെക്ക്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാർഡ്, ടെൻ ഓഫ് പെന്റിക്കിൾസ്, അപ്പൊ അതൊക്കെ കൊണ്ടുവന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവര് വല്ലാണ്ട് മിസ്സും ചെയ്യുന്നുണ്ട്. നിങ്ങളെ പോലുള്ള ഒരു കഥാപാത്രത്തിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈവൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ലൈഫ് എൻഡ് ചെയ്യുന്നത് വരെ തീർച്ചയായിട്ടും റെഗ്രറ്റ് ചെയ്യും. കാരണം യൂണിവേഴ്സ് അവരെ പാഠം പഠിപ്പിക്കും. ബിക്കോസ് നമ്മൾ കണ്ടതാണ്, നിങ്ങളില്ല എങ്കിൽ ടവർ മൊമെന്റ് ആണ് ഇവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഉള്ളപ്പോഴാണ് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്നത്. നിങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഈ ഒരു ടവർ മൊമെന്റിന്റെ അർത്ഥം നിങ്ങൾക്ക് അടിച്ചു നോക്കാവുന്നതാണ്.
പല പല അർത്ഥങ്ങൾ കാണിക്കും. പക്ഷെ നമ്മുടെ ഇതിനകത്ത് കിട്ടിയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഡിസാസ്റ്റർ, പെട്ടെന്നുള്ള താഴ്ച, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഇടി കിട്ടി താഴെ വീഴുക എന്ന കൈൻഡ് ഓഫ് അർത്ഥമാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. സോ അവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടുന്നത് അവർക്ക് വലിയൊരു ലോസ് ആണ് എന്നവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജും കൂടെ എടുത്തു നോക്കാം. Angels, please guide us. Direct message from this person. Angels, please guide us. Direct message from this person. Angels, please guide us. Okay. നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. Okay. My life is like a living hell upside down. Yes. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫ് എന്ന് പറയുന്നത് ടവർ മൊമെന്റ് ആണ്. അത് തന്നെയാണ് നമുക്ക് ഡയറക്റ്റ് മെസ്സേജിലും കിട്ടുന്നത്. ഓക്കെ, യെസ്, ഐ ആം മാനിഫെസ്റ്റിംഗ് യു. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരണം എന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഡു നോട്ട് ലീവ് മീ, എന്നെ വിട്ടിട്ട് പോകരുത്. യെസ് ഒരു നിമിഷം പോലും അവർക്ക് നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കാൻ പറ്റില്ല. മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ മാറിപ്പോവെങ്കിൽ അത് അവരുടെ തെറ്റാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളായി അവരെ ഒരിക്കലും കളഞ്ഞിട്ട് പോകരുത് എന്നുള്ള താല്പര്യം അവർക്കുണ്ട്. ലെറ്റ് സ്റ്റാർട്ട് ദിസ് അഗെയിൻ, നമുക്ക് ഒന്നും കൂടി ഇത് തുടങ്ങിയാലോ, അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആദ്യം തൊട്ട് റിവൈൻഡ് ചെയ്താലോ എന്നവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, will you reply I text if I text you? അപ്പൊ നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയില്ല. ചിലപ്പോ നിങ്ങൾ തന്നെ അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വൗ, why can't you confess your love? ഓ വൗ, അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രത്തോളം ഇഷ്ടമുണ്ടെങ്കിലും എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, എന്റെ അടുത്ത് വന്ന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൂടെ? ദാറ്റ് കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കിട്ടുന്നത്. പ്ലീസ് ഡോണ്ട് ഹെയ്റ്റ് മീ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാണോ, ഇനി നിങ്ങളാണോ ചേസിങ് നിർത്തിയത് എന്നറിയില്ല. പക്ഷെ അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളെ ലൂസ് ചെയ്യുമോ എന്നൊരു പേടി അവർക്കുണ്ട്. ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിം ഡു. ഞാൻ പറഞ്ഞില്ലേ, പൈപ്പൈ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, കുറെയൊക്കെ അവരുടെ ഫോൾട്ട് തന്നെയാണ്, അവർ വെറുതെയാണ് നിങ്ങളെ ബ്ലെയിം ചെയ്തതെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. എന്റെ അടുത്ത കാർഡ്, നോ വൺ ക്യാൻ റീപ്ലേസ് യു. ആർക്കും, ഞാൻ പറഞ്ഞില്ലേ, ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല. ഓക്കെ, അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അത്രത്തോളം നിങ്ങൾ അവരുടെ ലൈഫിൽ ഇൻവോൾവ്ഡ് ആണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം, അവരെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇത് തന്നെയാണ് സത്യം. ഓക്കെ, അപ്പോ നിങ്ങൾക്കിത് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ വരക്കും. ബൈ ബൈ.